ഹായ് ഹലോ, ഫ്രണ്ട്സ് ബുള്ളറ്റ് മാനാണ് എന്റെ കൂടെ. നമ്മള് സ്നേഹിതന്, അവന്റെ ഫാമിലി, അതുപോലെ തന്നെ നമ്മളെ കമൃത, പിന്നെ പ്രമുഖ യൂട്യൂബർ, അതായത് സോഷ്യൽ മീഡിയ താരം സെലി, പിന്നെ കിച്ചൺ വളപുരുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മള് അസൂസ് മിക്സിലെ സാബിറ സാബി, പിന്നെ റാബിയ ലോസു, പിന്നെ ചാനലാണ്ട്ടോ, ഓരോ ചാനലായിട്ട് ഞങ്ങൾ ഇന്നലെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടിയും പിന്നെ ഒരു ചെറിയൊരു ട്രിപ്പ് വന്നതാണ്. നമ്മളെ ഫ്രണ്ടിന്റെ ഹാരിസിന്റെ ഒരു എന്താ പറയാ റിസോർട്ട്, ഒരു ഹോം സ്റ്റേ ഇവിടെ വയനാട് വൈത്തിരിയാണുള്ളത്. നമ്മൾ നമ്പർ, കോണ്ടാക്ട് നമ്പർ കൊടുത്തു. ഒരു ബഡ്ജറ്റിന്റെ നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് വൈത്തിരി എന്ന് പറയുന്നത്. ശരീരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മള് പിന്നെ കമൃത്തൊക്കെ പറഞ്ഞതുപോലെ നമ്മളെ വയനാടിനെ കുറിച്ച് നമ്മുടെ ഈ ചൂഴൽമലിന്റെ ശേഷം എന്താ പറയാ, ജനങ്ങൾക്ക് അറിയില്ല, ചെറിയ തെറ്റിദ്ധാരണകളുണ്ട്. വയനാട് എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്ഥലമാണെന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും മഴ പെയ്താലും അല്ലെങ്കിൽ പേമാരി കൊണ്ടൊക്കെ ഉരുളുപൊട്ടിയിട്ട് നമുക്ക് അപകടം വരുത്തുന്ന സ്ഥലം എന്നുള്ള ധാരണ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റണം. വയനാടിന്റെ ഒരു ആയിരത്തിലൊരു അംശമായിട്ടുള്ള ഈ ചുരുൾമല മുണ്ടൊക്കെ എന്നുള്ള സ്ഥലത്ത് ചെറിയൊരു വെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെറിയൊരു പിന്നെ കുറച്ച് ആളുകൾ നമുക്ക് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. നമ്മുടെ സഹോദരന്മാരൊക്കെ നഷ്ടപ്പെട്ടു, അതൊക്കെ നമ്മൾ ആ ദുഃഖത്തിലൊക്കെ പങ്കുചേരുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു വയനാടിനെ കുറിച്ച് നമുക്ക് ഇന്ന് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ മലബാറിലെ ഏരിയകൾക്കൊക്കെ നമുക്കൊക്കെ ആർക്കാണെങ്കിലും പെട്ടെന്ന് വന്നിട്ട് ഇവിടെ നല്ല എന്താ പറയുക, ചെറിയ രീതിയിലൊക്കെ താമസിച്ചെന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വയനാട് എന്നുള്ളത്. മൂന്നാറ് പോലെ തന്നെ കാലാവസ്ഥ കൊണ്ടും പ്രകൃതി കൊണ്ടും എല്ലാം കൊണ്ടും ദൈവത്തിന്റെ ഒരു എന്താ പറയാ പിന്നെ എല്ലാം ലീലാവിലാസങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ പ്രകൃതി കരിഞ്ഞു നൽകിയ ഒരു നാടാണ് ഈ വയനാട് എന്നുള്ളത്. വയനാട് എന്നുള്ള പ്രത്യേക സ്ഥലമല്ല, കൽപ്പറ്റ, മാനന്തവാടി, ഉൽത്താമ്പത്തേരി, വൈത്തിരി ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ച് ഇവിടെ വന്നപ്പോ ജസ്റ്റ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തു, എല്ലാവരും എൻജോയ് ചെയ്തു, ഹാപ്പി ആയിരുന്നു എല്ലാവരും അല്ലേ. ആ അപ്പോ ടൂറിസ്റ്റ് ആയിട്ടില്ല, നമ്മൾ ആളുകളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ പുറത്തു പോകാൻ പറ്റിയ ആളുകളോട് പറയാനുള്ളത്, ഒരിക്കലും ഈ വയനാടിനെ കുറിച്ച് ഒരിക്കലും പേടിക്കരുത്. എല്ലായിടത്തും ഇങ്ങനെയൊന്നും അല്ല, പലരും പല തെറ്റിദ്ധാരണ. വയനാടുക്ക എന്ന് പറയുമ്പോൾ ഞാനില്ല എന്നുള്ള ഒരു അവസ്ഥയുള്ളത്. എന്താ അവർത്ത പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് എല്ലാരും പറയുന്നത്. പക്ഷെ വയനാടിന്റെ ചെറിയൊരു ഭാഗത്ത് വന്ന ഈ ഒരു ഇതുകൊണ്ട് വയനാടിലെ നമ്മളെ ഈ ട്രാവലിംഗ് ടൂറിസത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ നല്ലൊരു സ്ഥലമാണ് വയനാട്. ആ വയനാടിന്റെ അതിനെ വെച്ച് ജീവിച്ചു വരുന്ന ആളുകൾക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാലും അത് വെച്ച് മാറ്റി നിർത്തുകയാണ്. ആ ഒരു അവസ്ഥ ഉണ്ടാകും. നമ്മൾ സേവ് വയനാട് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ സേവ് വയനാട് നമ്മളും കൂടി വിചാരിച്ചാലേ ആവുള്ളൂ. അപ്പൊ ഇനിയുള്ള യാത്രകൾ എല്ലാവരും ഈ വയനാട്ടിലേക്ക് വന്നിട്ട് വയനാട്ടിലെ ജനങ്ങളെ ദുരിതം അനുഭവിക്കുന്നവർക്ക് നമ്മളൊരു താങ്ങായി ഇങ്ങോട്ടേക്ക് യാത്ര തിരിക്കുക, അതെനിക്ക് പറയാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ടൂറിസ്റ്റ് മറ്റ് കേന്ദ്രങ്ങളാണെങ്കിലും ഒക്കെ ആർക്കും വല്ലാതെ ഇഷ്ടപ്പെടും. ഒരുപാട് ബാണാസുര ഡാം, അതുപോലെ തന്നെ എന്താ നമ്മളെ തടാകം, ഉപ്പൻ തടാകം, പിന്നെ സൂചിപ്പാറ, അങ്ങനെ പറയാനേ നമ്മൾ പറയാനേ ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് വയനാട്. ഹണി മ്യൂസിയം, ആ അതെ അതെ അതെ, പ്രത്യേക തരം, അതായത് ഒരുപാട് തേൻ പിന്നെ എന്താ പറയാ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം. എല്ലാം കൊണ്ടും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കഴിച്ചു കൂടാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ മാറണം എന്നാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അൽസ്കാൻ്റെ ഈ പിന്നെ സ്കൈ ബ്ലൂ തലത്തിൻ്റെ സ്ഥാപനം, ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശാന്തസുന്ദരമായിട്ടുള്ള പ്രകൃതി രമണീയമായ സ്ഥലത്ത് ആരും പോയിരിക്കാതെ താമസിച്ചിട്ട് വളരെ ബഡ്ജറ്റിലേക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങളെല്ലാവരും ഇന്നലെ വന്നു. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? ഹായ് പറഞ്ഞേ. ഹായ് ബൈ, താങ്ക് യു. Okay, got it.